നമ്മള് ഇന്നലെ പറത്തിയ സബ്ജ കുഞ്ഞന്മാരെ പറത്താനുള്ള പരിപാടിയാണ്. അപ്പോ ഇവിടെ പുറത്തുള്ള പ്രാവിനെ ഉള്ളിലാക്കിയിട്ട് സബ്ജ കുഞ്ഞന്മാരെ ഞാൻ എടുത്തു മൂളിക്കറിയുള്ള പരിപാടിയാണ്. ഓക്കെ, അപ്പൊ നമ്മൾ എടുത്തെറിയുന്നൊന്നും നമ്മൾ ഇതില് വീഡിയോ എടുത്തിട്ടില്ല. ഓക്കെ, ഈ കുഞ്ഞന്മാർ ഇന്ന് നല്ല കറക്റ്റായിട്ട് പറന്നു, അടിപൊളിയായിട്ട് പറന്നു, നല്ല മുകളിലൊക്കെ പറന്ന്. ഒരു തള്ളേൻ്റെ കുട്ടികൾ തന്നെയാണ് രണ്ടും, നല്ല പറക്കൽ പറന്നു. എന്നിട്ട് കറക്റ്റായിട്ട് വന്ന് ഇറങ്ങുകയും ചെയ്തു. അതിനുശേഷം ഇത് ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് നമ്മളെ ഫോണ് വെള്ളത്ത് ചാടിയിട്ട് നമ്മൾ അത് നന്നാക്കാൻ കൊണ്ടുപോയി. വൈകുന്നേരം ഈ പ്രാവുകൾ വന്ന് ഇറങ്ങിയതിന് ശേഷം അവരെ കമ്പിക്കൂടിൻ്റെ മുകളിലായിരുന്നു. അവരെ ഞാൻ കൂട്ടിലാക്കിയിട്ടില്ല, ലൈറ്റ് ഇട്ടിട്ടില്ല. അപ്പം ഞാൻ വന്ന് നോക്കിയപ്പോൾ നമ്മളൊരു സബ്ജ കുഞ്ഞിനെ കാണാനില്ല. നമ്മളെ ഒരു കാട്ടൻ വർഗം കുട്ടീനെ ഞാനവിടെ അത് മുകളിലിട്ടായിരുന്നു, അതിനെ കാണാനില്ല. വേറൊരു പുള്ളിക്കുട്ടി ഉണ്ടായിരുന്നു, അതിനെ കാണാനില്ല. ഓക്കെ, അപ്പോൾ ഇനിയിപ്പോൾ നാളെ നോക്കണം, നാളെ രാവിലെ നോക്കണം ഇവരെന്താ അവസ്ഥ എന്നുള്ളത്. ഓക്കെ, ഞാൻ പുറത്തു പോയി വന്നപ്പോഴേക്കും ഇരുട്ടായിരുന്നു, ഞാനവിടെ ലൈറ്റ് ഇട്ടില്ല, പിന്നെ പ്രാവിനെയും കാണാനില്ല. ഒരു സബ്ജക്ട് കുഞ്ഞ് ഉണ്ടായിരുന്നു മുകളിലുണ്ട്. ഓക്കെ, പിന്നെ നമ്മളൊരു ചേട്ടാ നമ്മളോട് ചോദിക്കേണ്ടായിരുന്നു, മറ്റേ എന്താണ് വി അടിക്കുക എന്ന് പറഞ്ഞാൽ, പ്രാവ് വി അടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നുള്ളത്. അതിപ്പോൾ നമുക്ക് ഈ കുഞ്ഞമ്മ, ഇത് കുഞ്ഞന്മാരാണ്, അവർ നമ്മളിവരെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, ഇവരെ പറക്കൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. ഇവർ നമ്മളെ കൂടിൻ്റെ മുകളിലാണ് പറക്കുന്നത്. അവരിടയ്ക്ക് വി ആകൃതിയിൽ നിന്നിട്ട് അവർ നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. അവിടെ നിന്നിട്ട് സന്തോഷിച്ച് ഇങ്ങനെ വി ആകൃതി ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അത് എന്താണ് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പ്രാവ് ശരിക്കും നമ്മളെ ഏരിയ ഇണങ്ങി എന്നുള്ളതാണ്, നമ്മളെ സ്ഥലം ഇണങ്ങി എന്നുള്ളതാണ്. വി ആയിട്ട് ഇങ്ങനെ ചെറുക് വി ആകൃതിയിൽ ഇങ്ങനെ കൂട്ടി പിടിക്കുന്നു. ഓക്കെ, നിങ്ങൾ ഈ പറക്കുന്ന പ്രാവുകളെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇടയ്ക്ക് അവർ വി അടിക്കുന്നുണ്ട്. ഓക്കെ, ഈ കുട്ടികൾ നല്ല പ്രാവും കുട്ടികളാണ്. ഇവർ പറന്നിട്ട് നമ്മളെ അവിടെ ആ ലൈനിൻ്റെ കമ്പി ഉണ്ട്, അവിടെ ഒന്നും ഇറങ്ങാതെ നമ്മുടെ താഴത്തു തന്നെ വന്നിറങ്ങി നമ്മളെ ലൈനും കമ്പിയും നമ്മളെ സ്റ്റാൻഡുമ്പ് തന്നെ വന്നിറങ്ങി. അടിപൊളി കുട്ടികളാണ് ഇവർ. കൂടുതൽ പറക്കുമായിരുന്നു, ഞാൻ അവരെ ഇറക്കിയതാണ്. ഞാൻ വേറെ പ്രാവിനെ ചിറകടിച്ച് കാണിച്ചു കൊടുത്തിട്ട് ഇറക്കിയതാണ്. പിന്നെ നമ്മളെ ഈ യൂട്യൂബ് ചാനലിൽ നമ്മൾ ഗീവ് അവേ എന്ന് പറഞ്ഞൊരു പരിപാടി ഉണ്ടല്ലോ എല്ലാവരും ചെയ്യുന്നത്. അപ്പോൾ നമ്മളും അത് ചെയ്യുന്നതാണ്. നമ്മളെ കയ്യിലുള്ള നല്ല പ്രാവിനെ നമ്മൾ നമ്മുടെ വ്യൂവേഴ്സിന് കൊടുക്കുന്നതാണ്. അപ്പോൾ നമ്മൾ അതൊക്കെ ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മളെ വ്യൂവേഴ്സ് എല്ലാവരും നമ്മുടെ ചാനലിലൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് എല്ലാവരോടും സബ്സ്ക്രൈബൊക്കെ ചെയ്യാൻ പറയാം. നമ്മൾ പറഞ്ഞ പ്രാവിനെ തന്നെ, നല്ല പ്രാവിനെ നമ്മൾ ഗീവ് അവേയിൽ കൊടുക്കുന്നതാണ്. ഓക്കെ, പ്രാവ് ഗപ്പീനൊക്കെ കൊടുക്കുന്നതാണ്. ഈ പ്രാവും കുഞ്ഞന്മാർ നന്നായിട്ട് പറക്കുന്നുണ്ട്. എന്ന് വെച്ചിട്ട് നമ്മളങ്ങനെ പറത്താൻ വിട്ട് കഴിഞ്ഞാൽ, ഇതിപ്പോൾ ഒരു രണ്ടാമത്തെ പറക്കലാണ് ഇവർ. അങ്ങനെ വിട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇവർ ഇറങ്ങാതെ പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിവിടെ പ്രാവിനെ കാണിച്ചു കൊടുത്ത് ഇറക്കിയത്. ഇങ്ങനെ ഇറക്കണം നമ്മൾ രണ്ട് മൂന്ന് വട്ടം. അതിന് ശേഷമാണ് നമ്മൾ ടൈമിലേക്ക് കൊണ്ടുപോകുക. കറക്റ്റ് വന്ന് ഇറങ്ങി സ്ഥലം ശരിക്കും മനസ്സിലായി എന്ന് നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ നമ്മളൊരു 5 മണിക്കൊക്കെ വിട്ടിട്ട് വൈകുന്നേരം ഒരു 7 മണിയൊക്കെ ആവുന്നത് വരെ നമ്മൾ പറത്തിയിട്ട് പ്രാവിനെ കാണിച്ചു കൊടുത്ത് ഇറക്കും. അങ്ങനെയാണ് ടൈം. ഈ പ്രാവും കുഞ്ഞന്മാര് നല്ല കിടിലൻ പറക്കലായിരുന്നു കേട്ടോ. കിടിലൻ പറക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത്യാവശ്യം ഹൈറ്റിലാണ് പറക്കുന്നത്. നല്ല അത്യാവശ്യം ദൂരത്തേക്കും പോകുന്നുണ്ട്. നല്ല അടിപൊളി പറവുള്ള പ്രാവുകൾ തന്നെയാണിത്. ഇത് നമ്മളെ പുതിയ സെറ്റാണ്. പുതിയ സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളെ കയ്യിലുള്ള രണ്ട് വേറെ പ്രാവുകൾ തമ്മിൽ ജോഡി ചേർത്തതാണ്.
ഒരു ജോഡി കുട്ടികളെ കിട്ടിയിട്ടുള്ളൂ. ഓക്കെ കണ്ട, ഈ പ്രാവ് കണ്ട, വി അടിക്കുന്നുണ്ട്, വി അടിക്കുന്നുണ്ട് ആ മുകളിലുള്ള പ്രാവ്. അതാണ് വി അടിക്കുന്ന ഇണങ്ങിയതുകൊണ്ടാണ് ഇറങ്ങാൻ വരാന്നുള്ള പരിപാടിയാണ്. നല്ല പ്രാവട്ടോ, ഈ പ്രാവ് കണ്ട വി അടിക്കുന്നത്, നമ്മളെ ഏരിയ ഇണങ്ങിയിട്ടാണ് അത് വി അടിക്കുന്നത്. നമ്മളെ പ്രാവ് കൂടിന്റെ അതിന്റെ മുകളിലാണ് അത് വി അടിക്കുന്നത്. അത് ഇണങ്ങിയതുകൊണ്ടാണ് അത് അങ്ങനെ അടിക്കുന്നത്. പിന്നെ ഇത് കാണുന്നവര് സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാ. ഓക്കെ, ഷെയർ ചെയ്യാ. ഓക്കെ, പിന്നെ നമ്മള് ഈ കുഞ്ഞന്മാരെ പ്രാവുകളെ നമ്മള് വേറെ പ്രാവിന് ചിറക് അടിച്ചു കൊടുത്തന്നെ പഠിപ്പിക്കണം. ഓക്കെ, അപ്പോൾക്ക് അതൊരു സിഗ്നൽ ആവണം. നമ്മള് പ്രാവ് അടിച്ചു കാണിച്ചു കൊടുത്താലാണ് ഇറങ്ങാനായി എന്നുള്ളൊരു സിഗ്നലാണ്. അതല്ലാതെ അവരെ വെറുതെ ഇരുത്താൻ പാടില്ല. അങ്ങനെ ഇരുത്തി കഴിഞ്ഞാൽ നമ്മള് ടൈമൊക്കെ ആക്കുന്ന സമയത്ത് അവർക്ക് ഇഷ്ടമുള്ള സമയത്ത് വന്നിരിക്കും. അവർ കാത്തിരിക്കണം നമ്മൾ ഈ ഒരു പ്രാവിനെ ഇങ്ങനെ ചിറകടിച്ച് കാട്ടി കൊടുക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മള് കുഞ്ഞന്മാരെ വിടുമ്പോ തന്നെ പ്രാവിനെ അടിച്ചു കൊടുത്ത് കാണിച്ചു കൊടുക്കണം. ഓക്കെ, അവിടെ പോയിട്ട് ഇറങ്ങട്ടെ. അടിപൊളി പ്രാവ്. സൂപ്പർ പ്രാവാണ്. അപ്പൊ ഇന്നെ എടുത്തോ, ഇങ്ങട് വാ, അവിടെ പോയി നിന്നെടുക്കും, നിന്നെടുക്കടാ, പാറണ്ട.
ഇടുവാ പ്രാവ് പാറും എടോ എടുവാ ഞാൻ പറയട്ടെ കുറച്ച് വിടുവാ ഇവിടെ സഞ്ജു അത് നമ്മളെ ക്യാമറ എടുത്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ അവിടെ ചളിയിൽ വീണു നമ്മളെ ഫോണും വെള്ളത്തിൽ വീണു അങ്ങനെ നേരാക്കാൻ പോയി പിന്നെ വന്നപ്പോൾ ഇരുട്ടായി അപ്പോൾ പിന്നെ മൂന്ന് പ്രാവ് മിസ്സിങ് ആണ് പുറത്തു വെച്ച പ്രാവുകളാണ് ഇവിടെ കുറുക്കനും ഒക്കെ വൈകുന്നേരമായ ഉണ്ടാവും ഇവിടെ ലൈറ്റ് ഇല്ലാത്തതുകൊണ്ട് കുറുക്കന്മാർ ഇതിനു മുമ്പ് പ്രാവിനെ പിടിച്ചിട്ടുണ്ട് ഓക്കെ അപ്പോൾ നാളെ കാണാം